നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ റേഡിയോ സംരംഭമായ റേഡിയോ കേരളയുടെ പാഠത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ശാന്തി ജി പി, പത്തനാപുരം മൗണ്ട് ടാബോർ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ 2-3 യൂണിറ്റുകളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആദ്യത്തെ യൂണിറ്റിലെ ചോദ്യങ്ങളും ഉത്തരമാതൃകകളും ചർച്ച ചെയ്തിരുന്നു. 2-ാമത്തെ യൂണിറ്റില് 4 പാഠമാണുള്ളത്, കൊച്ചുചക്കരച്ചി, ഓണമുറ്റത്ത്, കോഴിയും കിഴവിയും. ആദ്യം നമുക്ക് കൊച്ചുചക്കരച്ചി എന്ന പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. ഇതിൽ ആദ്യം നമുക്ക് പിരിച്ചു പറയാനുള്ള ചില പദങ്ങളൊന്ന് നോക്കാം. അധീശ്വരി, അധി അധികം ഈശ്വരി, രണ്ടെണ്ണം, 2 അധികം 8, കവിതാങ്കണം, കവിത അധികം അങ്കണം, നെൽപ്പുര, നെൽ അധികം പുര, ഈശൻ മാത്രം, ഈഷത് അധികം മാത്രം, കാണാതിരുന്ന, കാണാതെ അധികം ഇരുന്ന, ചക്കക്കുരു, ചക്ക അധികം കുരു. വിഗ്രഹിക്കാനുള്ള ചില പദങ്ങളാണ് വൃക്ഷലതാദികൾ, വൃക്ഷം, ലത ആദിയായവ, ഗ്രാമീണ അന്തരീക്ഷം, ഗ്രാമീണമായ അന്തരീക്ഷം, ഉണ്ണിമാങ്ങ, ഔഷധമൂല്യം, മാങ്ങാനീര്, ഹോമധൂപം, കാലയവനിക, ശാഖോപശാഖകൾ, ഇടിമിന്നൽ, രോഗഹേതു, പ്രേരകശക്തി, വൃത്തമുത്തശ്ശി, മന്ത്രതന്ത്രങ്ങൾ. ഈ പദങ്ങളൊക്കെ വിഗ്രഹിക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ളവയാണ്. അവയുടെ വിഗ്രഹരൂപങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ്. ഇനി അടുത്തതായി ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം വാചകം തന്നിട്ട് അതിലെ തെറ്റ് തിരുത്താനുള്ളതാണ്. ഒരു ഉദാഹരണം നോക്കൂ. എത്രയോ തലമുറകൾ ആ വൃദ്ധ മുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്നുകയും വളർന്ന് വൃദ്ധരായി കാലയവനികയ്ക്ക് അപ്പുറം മറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാല് എങ്ങനെയാണ് അതിൽ തെറ്റൊന്ന് തിരുത്തേണ്ടത്? നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. എത്രയോ തലമുറകൾ ആ വൃദ്ധ മുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്ന് വൃദ്ധരായി കാലയവനികയ്ക്കപ്പുറം മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ തെറ്റ് തിരുത്താനുള്ളവയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വാചകത്തിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അവിടെ ആയിരിക്കും ആ തെറ്റുണ്ടാവുക, അത് തിരുത്തി എഴുതുക. അടുത്തത് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണ്. എത്രയോ തലമുറകൾ ആ വൃദ്ധ മുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്ന് വൃദ്ധരായി കാലയവനികയ്ക്ക് അപ്പുറം മറഞ്ഞിരിക്കുന്നു. വൃദ്ധ മുത്തശ്ശി എന്ന പ്രയോഗത്തിന്റെ ഔചിത്യമാണ് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അങ്ങനെ ഒരു ചോദ്യം വന്നാല് എന്തൊക്കെ സൂചനകൾ അവിടെ ഉണ്ടാവണം? പല തലമുറകൾക്കൊപ്പം ജീവിച്ചു, മുത്തശ്ശിയുടെ സ്നേഹവും വാത്സല്യവും കരുതലും മാവ് പ്രകടിപ്പിക്കുന്നു, മുത്തശ്ശിമാരോടും മാവനോടും കുട്ടികൾക്ക് അടുപ്പം ഉണ്ടാകുന്നു, പ്രായത്തിനനുസരിച്ച് മാവനുണ്ടാകുന്ന മാറ്റം. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. മാവ് തളിരിടുമ്പോൾ മുതൽ നാട്ടിൻപുറത്ത് ഉത്സവമാണ്. ലേഖകന്റെ ഈ അഭിപ്രായം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പാഠഭാഗത്ത് അതിന്റെ സൂചനകൾ ഉണ്ട്. അത് നന്നായി വായിച്ചു മനസ്സിലാക്കിയ ശേഷം അതിന്റെ ഉത്തരം തയ്യാറാക്കുക. സൂചനകളൊന്ന് പറഞ്ഞു പോകാം. മാവിൻ ചുവട്ടിൽ കുട്ടികൾ ഒത്തുചേരുന്നു, സൌഹൃദങ്ങൾ ഉണ്ടാകുന്നു. മാമ്പൂവ്, തളിര് എന്നിവ നാട്ടിൻപുറത്തിന് അലങ്കാരമാണ്. പല പരുവത്തിലും രുചിയിലുമുള്ള മാങ്ങ ലഭിക്കുന്നു. അടുത്തത് കുറിപ്പ് തയ്യാറാക്കാനാണ്. കർക്കിടക മാസത്തിലെ കറുത്തവാവൻ നാളിൽ ആകാശത്തിന് താഴെ ഇലപ്പടർപ്പ് കൊണ്ട് മറ്റൊരാകാശ സൃഷ്ടിച്ച് മിന്നാമിനുങ്ങുകളെ കൊണ്ട് നക്ഷത്ര നിബിഡമായി നിൽക്കുന്നത് ആസന്നമായ വേർപാടിന്റെ ബോധത്തെയും വേദനയെയും ഉൾക്കടമാക്കി തീർന്നു. ഇത്തരത്തിൽ നിരവധി വാക്യങ്ങൾ കൊച്ചുചക്കരച്ചിയിലുണ്ട്. ഉപന്യാസത്തിലെ ഭാഷാശൈലിയുടെ പ്രത്യേകതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അങ്ങനെ ഒരു ചോദ്യം വന്നാല് കാവ്യാത്മകമായ ശൈലി, അനുഭവ സുഖം പകരുന്ന വർണ്ണന, ഗ്രാമീണ പദങ്ങളുടെ ഉപയോഗം, നാട്ടറിവുകളുടെ ശേഖരം തുടങ്ങിയവ അതിൽ ഉൾപ്പെടുത്തണം. അടുത്ത ചോദ്യം നോക്കൂ. വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. തുലാവർഷക്കാറ്റുകളും കാലവർഷക്കാറ്റുകളും ആ മുത്തശ്ശിയുടെ നിബിഡവും ശ്യാമളവുമായ തലമുടി ചോദ്യം നോക്കൂ. ഉപന്യാസം തയ്യാറാക്കുക. ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശം നൽകുന്ന ഓണം മലയാളിയുടെ ദേശീയ ഉത്സവമാണ്. ജാതി മത ഭേദ ചിന്തയില്ലാതെ എല്ലാവരും ആർഭാടപൂർവം ഓണം ആഘോഷിക്കുന്നു. വർത്തമാനകാലത്ത് ഓണത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള സൂചനകൾ കൂടി പരിഗണിച്ച് ഓണം അന്നും ഇന്നും എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. സൂചനകൾ ഇതാണ്. ഓണം കാർഷിക സംസ്കാരത്തിന്റെ അടയാളം, സമൃദ്ധിയുടെ ഉത്സവം, ഓണസദ്യയും നാടൻ പൂക്കളും,
ഓണക്കോടിയും ഓണക്കളികളും സാമ്പത്തിക പിന്നാക്ക അവസ്ഥയുള്ളവർ പണ്ടുകാലത്ത് ഓണക്കാലത്ത് മാത്രമായിരുന്നു പുതുവസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. ഓണക്കിളികൾ, തിരുവാതിര, തുമ്പിതുള്ളൽ, നാടൻ പന്തുകളി, വള്ളംകളി എന്നിവയെല്ലാം എല്ലാവരുടെയും പങ്കാളിത്തം. ഇതെല്ലാം ചേർത്ത് നിങ്ങൾ പാഠഭാഗത്തിലെ സൂചനകൾ കൂടി ചേർത്ത് ഒരു ഉപന്യാസം തയ്യാറാക്കുക. അടുത്ത പാഠം കോഴിയും കിഴവിയും. കാരൂർ നീലകണ്ഠപിള്ളയുടെ മനോഹരമായ ഒരു കഥയാണ് കോഴിയും കിഴവിയും. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഈ പറമ്പിൽ ഇനി വല്ലതുമുണ്ടോ ബാക്കി? എന്ത് നട്ടാലും നശിപ്പിക്കുന്ന ഒരു കോഴി. ഈ വാക്കിൽ പ്രകടമാകുന്ന വികാരം എന്താണ്? അമർഷം. അടുത്ത പ്രഭാതത്തിൽ അയൽ വീടുകളിൽ കോഴി കൂകിയപ്പോൾ ചത്ത കോഴി, ദഹിച്ച് പക്വാശയത്തിലെത്തിയ കോഴി മത്തായി മാർഗേണ കൂകി. നോക്കിക്കോ, കോഴിയെ കറിവെച്ച് കഴിച്ച് മത്തായിയുടെ ചിന്തകൾ എന്തായിരുന്നു? അടുത്ത ചോദ്യം നോക്കൂ. നിങ്ങളാ കൊതിയന്മാര്, അയൽക്കാർ എങ്ങനെയൊക്കെ കൊതിച്ചു എന്നാണ് കുട്ടി സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ലഘുവാക്യങ്ങളാക്കുക. അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ എറിഞ്ഞവൻ വഴിയിൽ കാത്തു നിൽക്കുകയും ഏറ് കൊണ്ടവൻ അതിലേ വരികയും അവളുടെ മുഖം പെട്ടെന്ന് കറുത്ത് വീർക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ എങ്ങനെയാണ് അത് ലഘുവാക്യങ്ങളാകുന്നത്? അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ എറിഞ്ഞവൻ വഴിയിൽ കാത്തു നിന്നു, ഏറ് കൊണ്ടവൾ അതിലേ വന്നു, അവളുടെ മുഖം പെട്ടെന്ന് കറുത്തു വീർത്തു. അടുത്ത ചോദ്യം നോക്കൂ. അർത്ഥവ്യത്യാസം വരാത്ത വിധം പദങ്ങൾ പിരിച്ചെഴുതുക. ഇന്നല്ലെങ്കിൽ, ഇന്ന് അധികം അല്ലെങ്കിൽ, എടുക്കാതെ അങ്ങ്, എടുക്കാതെ അധികം അങ്ങ്. ഇനി മറ്റു ചില ചോദ്യങ്ങൾ, വാക്കുകൾ നോക്കാം. നിസാരം, പനയോല, കോഴിയിറച്ചി, ചീഞ്ഞളിയുന്ന, തട്ടിത്തെറിപ്പിക്കും. ഈ പദങ്ങള് നിങ്ങൾ പിരിച്ചെഴുതി പഠിക്കാം. ഇനി വിഗ്രഹിക്കാനുള്ള ചില പദങ്ങളാണ് അസഹനീയം, സഹിക്കാൻ ആവാത്തത്, അയൽവീട്, കാപ്പിക്കട, ഉപകാരസ്മരണ, ഗൃഹനായിക, പരോപകാരം. ഈ പദങ്ങളൊക്കെ വിഗ്രഹിച്ച് പഠിച്ചുകൊണ്ട് പോകണം. അയല് തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടണം. ശ്രീനാരായണ ഗുരു. ദയുള്ള മനുഷ്യൻ അയൽപക്കം നന്നായിരിക്കാൻ ക്ലേശങ്ങൾ സഹിക്കണമെന്നാണ് അർത്ഥം. മത്തായിയും മർക്കോസും ഗുരുവിന്റെ സങ്കല്പം അനുസരിച്ചുള്ള അയൽക്കാർ ആയിരുന്നോ? ശ്രീനാരായണ ഗുരുവിന്റെ വരികളിലെ ആശയവും പാഠഭാഗത്തിലെ ആശയവും വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ അങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ മർക്കോസിന്റെ അച്ഛനും മത്തായിയും അമ്മയും അയൽക്കാരായിരുന്നപ്പോഴുള്ള സാഹചര്യം, മത്തായിയും മർക്കോസും അയൽക്കാരായിരുന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം, മത്തായിയുടെ അമ്മയുടെ ഇപ്പോഴത്തെ നിലപാട്, കുട്ടികളുടെ സ്നേഹബന്ധം തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി വിശകലന കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണ്. ആ വീട്ടുകാരുടെ ഇടയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടാറായി നിൽക്കുകയാണ്. അത് താമസിയാതെ പൊട്ടും. അതിൽ രണ്ട് കുടുംബങ്ങളും തകർന്നെന്ന് വരാം. അഗ്നിപർവ്വതം പൊട്ടിയിട്ടും കഥ നന്മയിലും പ്രതീക്ഷയിലും അവസാനിക്കുകയാണ്. പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അടുത്തൊരു ചോദ്യം നോക്കൂ. ചിലപ്പോൾ അവർ പറയും, മകനെ മൂട് മറക്കരുത്. ഈ സന്ദർഭം വിശകലനം ചെയ്ത് മത്തായിയുടെ അമ്മയുടെ മനോഭാവം വിശദീകരിക്കുക, അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനും ചോദിക്കാവുന്നതാണ് മത്തായിയുടെ അമ്മ. അടുത്തത് ശ്രീനാരായണ ഗുരുവാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ലേഖനമാണ് ശ്രീനാരായണ ഗുരു എന്ന പാഠം. ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നോക്കൂ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക. ഭാരതീയ നവോത്ഥാനത്തിന് ഒരിക്കലും ഉപേക്ഷിക്കാനാകാത്ത ഒരു കർമ്മ പദ്ധതി എന്തായിരുന്നു? അധകൃത വർഗോദ്ധാരണം. ഏകലോകമെന്ന ആശയത്തിന്റെ ഒരു മുദ്രാവാക്യമായി പരിഗണിക്കാവുന്ന ഗുരു സന്ദേശം എന്ത്? അടുത്ത ചോദ്യം, ശ്രീനാരായണ ഉപദേശങ്ങളുടെ ഒരു സവിശേഷത എന്താണ്? ഭാരതീയ വേദാന്തത്തിന്റെ പരമമായ ലക്ഷ്യം എന്ത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ നിങ്ങൾ പാഠഭാഗം വായിച്ച് കണ്ടെത്തി പഠിച്ചുകൊണ്ട് പോകുക. ഇനി രണ്ട് വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യം നോക്കൂ. അധസ്ഥിത സമുദായങ്ങൾക്ക് പൊതുധാരയിൽ എത്താൻ വേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് ഗുരു കരുതിയിരുന്നത്? പാഠപുസ്തകം വായിക്കുമ്പോൾ അതിന്റെ ഉത്തരം ലഭിക്കും. അടുത്തത് മാതൃക അനുസരിച്ച് എഴുതുക. മതത്തിന്റെ പ്രമാണം മതപ്രമാണം. അങ്ങനെയാണെങ്കിൽ പരമമായ ലക്ഷ്യം സ്വന്തം മോക്ഷം, മനോഹരമായ രൂപം, ധ്യാനത്തിന്റെ ലക്ഷ്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനം, ലളിതമായ ഭാഷ, ആശയത്തിന്റെ ആവിഷ്കാരം, താൽക്കാലികമായ ഉപാധി, ദേശവും കാലവും. ഇവ സമസ്ത പദങ്ങളാക്കി പഠിക്കുക. അടുത്തത് മാതൃക അനുസരിച്ച് പദങ്ങളെ ചേർത്തെഴുതുക. പ്രതി അധികം ഏകം പ്രത്യേകം.
അതുപോലെ അതിയധികം അന്തം, വിശിഷ്ടാധികം ആശയം, അത് അധികം അനുസരിച്ച്, വിദ്യാധികം അഭ്യാസം, കൂടെ അധികം കൂടെ, യുഗ അധികം ആചാര്യൻ, സഹസ്രാധികം അർത്ഥം, യുക്തി അധികം അനുഭവം, അതിയധികം ആവശ്യം. ഈ പദങ്ങള് ചേർത്തെഴുതി പഠിക്കുക. അടുത്തൊരു ചോദ്യം ഉപന്യാസം തയ്യാറാക്കാനാണ്. ഇവിടെ ഒരു ആശയഭൂപണം തന്നിട്ടുണ്ട്. നടുക്ക് ശ്രീനാരായണ ഗുരു ഓരോരോ വൃത്തങ്ങളിലായിട്ട് ലോകം മുഴുവൻ സ്വീകാര്യമായ ഉപദേശങ്ങൾ, കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഗുരുനാഥൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽശാലകളുമാണ് മനുഷ്യ പുരോഗതിക്ക് വേണ്ടത്. അധഃകൃത വർഗത്തിന്റെ ഉന്നമനത്തിന് ശ്രമിച്ചു. മനുഷ്യജാതി എന്ന ആശയത്തിന്റെ ആദ്യ അവതാരകൻ. നിങ്ങൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള ആശയഭൂപടം വിശകലനം ചെയ്ത് നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു എന്ന വിഷയത്തിലൊരു ഉപന്യാസം തയ്യാറാക്കുക. നിങ്ങള് ഈ ആശയങ്ങളെല്ലാം ചേർത്ത് വെച്ച് എത്ര മാർക്കിന്, 4 മാർക്കിനാണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ 6 മാർക്കിനാണെങ്കിൽ അതിനനുസരിച്ച് പോയിന്റ്സുകൾ വെച്ച് പാഠഭാഗത്തെ കൂടുതൽ പോയിന്റ്സുകളിലൂടെ ചേർത്ത് വേണം ഉത്തരം തയ്യാറാക്കേണ്ടത്. അടുത്തത് ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കലാണ്. സാമൂഹിക പരിഷ്കർത്താവ് നവോത്ഥാന നായകനുമായ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധങ്ങളായ ചില സന്ദേശങ്ങൾ ചുവടെ നൽകുന്നു. മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. സന്ദേശങ്ങളുടെ സമകാലിക പ്രസക്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങള് ഈ ചോദ്യത്തിന്റെ ഉത്തരം പാഠപുസ്തകം വായിക്കുമ്പോ അതിനകത്ത് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിവിടെ ചേർത്ത് വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം വാചകത്തിലാണ് ഇതിന് ഉത്തരം തയ്യാറാക്കേണ്ടത്. അടുത്തത് ഒരു വിശകലന കുറിപ്പാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങളുടെ ഭാഷാപരമായ സവിശേഷത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അത് എഴുതുമ്പോ അത് കുറുക്കിക്കൊള്ളുന്ന സന്ദേശങ്ങൾ, സൂത്രവാക്യ സദൃശമായവ, അർത്ഥ വിസ്തൃതി, ലളിതമായ ഭാഷ തുടങ്ങിയ സൂചനകളെല്ലാം അതിൽ വന്നിരിക്കണം. ഇപ്പൊ നമ്മള് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള 2 യൂണിറ്റിലെയും പാഠങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ള 3-ാമത്തെ യൂണിറ്റ് ആണ്. അതിൽ 3 പാഠമാണുള്ളത്. 1 പത്രനീതി, 2 പണയം, 3 അമ്മയുടെ എഴുത്തുകൾ. ആദ്യത്തെ പത്രനീതിയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. അരോചകമായ അവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു. പത്രത്തെ കുറിച്ചുള്ള ഒരഭിപ്രായമാണ്. ഇനി മറ്റൊരു അഭിപ്രായം നോക്കൂ. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നാണ്. പത്രമാധ്യമങ്ങളെ സംബന്ധിച്ച 2 നിരീക്ഷണങ്ങളും വിലയിരുത്തുക. അത് എഴുതുമ്പോ പത്രങ്ങളുടെ കച്ചവട മനോഭാവം, പത്രാധിപരുടെ ആത്മാർത്ഥത, സത്യസന്ധത, സമൂഹ നന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, തിരുത്തൽ ശക്തിയാകേണ്ടതിന്റെ ആവശ്യകത, ആധുനിക കാലത്ത് പത്രങ്ങൾ അതിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് കക്ഷി രാഷ്ട്രീയ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് പിന്നാലെ പോകുന്ന ഒരു അവസ്ഥ മൂലമുണ്ടാകുന്ന പത്രപ്രവർത്തനത്തിന്റെ ഒരു മോശമായ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ എഴുതണം. അടുത്ത ചോദ്യം നോക്കൂ. പ്രഭാതത്തിൽ ജനങ്ങളുടെ കൈകളിൽ എത്തുന്ന പത്രം എന്ന് നാം വിശ്വസിക്കുന്ന ഏറ്റവും വലിയ സത്യസന്ധത നിറഞ്ഞ ഒരു മാധ്യമം എന്ന് നാം വിശ്വസിക്കുന്ന ആ ഒരു മാധ്യമത്തെ കുറിച്ച് ജെഫേഴ്സൺ പറഞ്ഞ അഭിപ്രായം ഇനി പറയുന്നു. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെയുള്ള പത്രങ്ങളുടെ അവസ്ഥയാണ്. ജെഫേഴ്സന്റെ ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എഴുതുക. ഇത് എഴുതുമ്പോ പത്രങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് സത്യസന്ധമാവണം, ജനാധിപത്യ വ്യവസ്ഥയിൽ പത്രങ്ങൾക്കുള്ള സ്ഥാനം, ജനനായകന്മാരുടെ അഭാവത്തിലും സമൂഹത്തെ സ്വാധീനിക്കുന്നതിന് പത്രങ്ങൾക്ക് കഴിയും എന്ന പോയിന്റുകളൊക്കെ അതിൽ ഉണ്ടായിരിക്കണം. ഇനി പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക. ഒരു രാഷ്ട്രീയ ഏകാധിപതിയായിരുന്ന നെപ്പോളിയൻ പറഞ്ഞത് ബയനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണെന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നതിന്റെ ഉത്തരം അതിന്റെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. അതിലെ അങ്ങനെ അതിന്റെ ഉത്തരം എഴുതുമ്പോൾ പത്രത്തിന്റെ പ്രഹരശേഷി, പത്രങ്ങളുടെ കച്ചവട മനോഭാവം, ശക്തമായ ഭാഷാഘടന, നവമാധ്യമങ്ങളുടെ സ്വാധീനം തുടങ്ങിയവ ആ ഉത്തരത്തിൽ വരും. അടുത്തത് പണയം എന്ന കഥയാണ്. ആ കഥയിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്.
അതില് ആദ്യത്തേത് കഥാപാത്ര നിരൂപണമാണ്. ചില സൂചനകൾ തന്നിട്ട് ആ കഥാപാത്രത്തെ പറ്റിയുള്ള ഒരു നിരൂപണം തയ്യാറാക്കാനാണ്. എന്റെ അപ്പൻ ചാക്കോര് മാപ്പിളയ്ക്ക് സ്വർണം ചോരയിൽ ഉണ്ടായിരുന്നതാ, ഞാൻ കുറച്ചുകൂടെ കാക്കും, പിന്നെ റേഡിയോ ആണെന്നോ സിനിമയാണെന്നോ ഒന്നും നോക്കില്ല, അങ്ങ് കിട്ടിയ കാശിന് വിൽക്കും. ഈ റേഡിയോ പാട്ടും ഒക്കെ എനിക്കത്ര പിടിക്കില്ല, മനുഷ്യന്മാരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടാണ്. ആ നേരം വല്ല പണിയെടുത്താല് നാല് കാശുണ്ടാക്കാം. മത്തായിക്ക് കണക്ക് പുസ്തകം മത്തായി കണക്ക് പുസ്തകം തുറന്നു. അതിൽ ചാക്കുണ്ണിയുടെ പണയ നമ്പർ രേഖപ്പെടുത്തിയത് ഉറക്കെ വായിച്ചു, പിന്നെ അകത്തേക്ക് നീട്ടി വിളിച്ചു. ഈ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് ചെമ്പു മത്തായി എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള ഒരു നിരൂപണം തയ്യാറാക്കുക. അതുപോലെ തന്നെ ആ കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ചാക്കുണ്ണിയെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണവും തയ്യാറാക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് പഠിച്ചു വയ്ക്കുക. എത്ര മാർക്കിനാണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അതിന് ഉത്തരം തയ്യാറാക്കുക. മറ്റൊരു ചോദ്യത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, ചാക്കുണ്ണി ചെമ്പുമത്തായി തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി ഈ കഥയിൽ റേഡിയോ മാറുന്നുണ്ടോ? അതിന്റെ ഉത്തരവ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു താരതമ്യക്കുറിപ്പാണ്, സ്വർണ്ണമല്ലാണ്ട് ഒരു സംഗതിക്ക് ഇവിടെ പണയെടുപ്പില്ല, ആ റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട് മത്തായി മൂപ്പരെ, ബട്ടൺ തുന്നുമ്പോ പ്രാദേശിക വാർത്ത, വക്കടിക്കുമ്പോ വയലും വീടും, ആ കുന്ത ഇവിടെ ഇരിക്കുന്നതാ നിനക്കും നല്ലത്, മനസമാധാനമായിട്ട് വല്ല പണി നടക്കും. ചാക്കുണ്ണിയുടെയും ചെമ്പുമത്തായിയുടെയും സംഭാഷണങ്ങളാണ് ഇത്. കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ചാക്കുണ്ണി ചെമ്പുമത്തായി എന്നീ കഥാപാത്രങ്ങളുടെ സ്വഭാവം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇനി അതിൽ നിന്ന് ചോദിക്കാൻ ഇടയുള്ള ഒരു ചോദ്യം, റേഡിയോ സ്വന്തമാക്കാൻ വേണ്ടി ചാക്കുണ്ണി നടത്തിയ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അയാൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ റേഡിയോ സ്വന്തമാക്കിയത്, റേഡിയോ സ്വന്തമാക്കിയതിന് ശേഷം അയാളുടെ ജീവിതത്തെ എത്രമാത്രം അത് സ്വാധീനിച്ചു, ഇനി റേഡിയോ നഷ്ടപ്പെട്ടതിന് ശേഷം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, അയാൾ എന്തെല്ലാം തരത്തിലുള്ള ദുഃഖം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നിരാശയാണ് റേഡിയോ നഷ്ടപ്പെട്ടതിന് ശേഷം ആ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായി. അവസാനത്തെ പാഠം അമ്മയുടെ എഴുത്തുകൾ. ആദ്യത്തെ ചോദ്യം, അമ്മയുടേതാ എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ, നമ്മൾ വിദേശത്ത് നിർമ്മിച്ചൊരു അമ്മതൻ ബിംബം ഈ ആദിത്യശാലയിൽ ശോഭനം, അമ്മയുടെ എഴുത്തുകൾ. ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്ത് അമ്മ വന്നു നിൽക്കും, മാലറ്റുപോകും, വരും വർഷം അക്ഷയശ്രീയാം വലതുകാൽ വച്ചു കയറും. പുതുവർഷം. അമ്മയെപ്പറ്റിയുള്ള വ്യത്യസ്ത മനോഭാവങ്ങളാണ് രണ്ട് കവിതകളിലും കാണുന്നത്. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇനി ഒരു നിരീക്ഷണ കുറിപ്പാണ്, അമ്മതൻ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ, തൻ മകനായി പകർന്ന പാൽമുത്തുകൾ, നാദമായി വന്നെന്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചത് ഈ ഉള്ളെഴുത്തുകൾ, ഭദ്രമായി തന്നെ ഇരിക്കട്ടെ, കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നോതിനീം, എന്തു നവീനം കുലീനം പ്രിയെ, നിൻ സുന്ദര ദൃഷ്ടി നിന്നിഷ്ടമാണ് എന്റെയും, ആര് തേടും നമ്മളെ നമ്മുടെ കുട്ടികൾക്ക് ഓർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ. കവിതാഭാഗം നിരീക്ഷിച്ചാൽ തലമുറകൾ മാറുന്നതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ തിരിച്ചറിയാനാകും. പാഠഭാഗത്തെ ആസ്പദമാക്കി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക. അടുത്തൊരു ചോദ്യം നോക്കൂ, ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാരതൻ പേര് അങ്ങ് ഇംഗ്ലണ്ടിലാക്കി തന്നെയാക്കി ഞാൻ, കുഞ്ഞുണ്ണിമാഷം. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി വള്ളത്തോൾ. ഭാഷയുമായി ബന്ധപ്പെട്ട രണ്ട് കവികളുടെ നിരീക്ഷണങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അപ്പോ നിങ്ങൾക്ക് വളരെ നല്ല ഒരു പരീക്ഷ ആശംസിക്കുന്നു. പാഠപുസ്തകം നന്നായി വായിക്കുക. നിങ്ങൾ ഈ ചോദ്യമാതൃകകള് അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യമാതൃകകളും ഉത്തരം എഴുതിയും വായിച്ചും പഠിച്ച് നല്ല വിജയം നേടുക. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.